പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പത്താം ക്ലാസ്സിലെ ഐ സി ടി പാഠപുസ്തകത്തിലെ പ്രസിദ്ധീകരണത്തിലേക്ക് എന്ന പാഠഭാഗത്തെ ഒരു പ്രവർത്തനമാണ് ഇവിടെ സോൾവ് ചെയ്യുന്നത്. ചോദ്യം നമുക്കൊന്ന് വായിക്കാം. COVID-19 എന്ന മഹാമാരിയെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ COVID-19.OTT എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ലിബ്രെ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ചുവടെ കൊടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. ഒന്ന്, ഉപശീർഷകങ്ങൾക്ക് ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ നൽകുക. രണ്ട്, ഒന്നാമത്തെ പേജിൽ തലക്കെട്ടിന് താഴെയായി ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുക. സൂചന: ഉപശീർഷകങ്ങൾ പച്ച നിറത്തിൽ നൽകിയിരിക്കുന്നു. മാറ്റം വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ആദ്യമായി ആദ്യമായി ഈ പ്രവർത്തനം ചെയ്യുന്നതിനായി ഹോം എന്ന ഫോൾഡറിലെ എക്സാം ഡോക്യുമെൻ്റ്സ് എന്ന ഫോൾഡറിലുള്ള COVID-19.OTT എന്ന ഫയൽ ഓപ്പൺ ചെയ്യുകയാണ് വേണ്ടത്. അതിനായി ഹോം എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് എക്സാം ഡോക്യുമെൻ്റ്സ് എന്ന ഫോൾഡർ തുറക്കുക. ഇവിടെ നൽകിയിട്ടുള്ള COVID-19.OTT എന്ന ഫയൽ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ കൊറോണ .19.OTT എന്ന ഫയൽ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ ചില ഹെഡിങ്സ് ഗ്രീൻ കളറിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് ചോദ്യമൊന്ന് പരിശോധിക്കാം. ഉപശീർഷകങ്ങൾക്ക് ഹെഡിങ് 2 എന്ന സ്റ്റൈൽ നൽകുക എന്നതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ സൂചനയായി ഉപശീർഷകങ്ങൾ പച്ച നിറത്തിൽ നൽകിയിരിക്കുന്നു എന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്നതെല്ലാം ഉപശീർഷകങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഉപശീർഷകങ്ങൾക്കാണ് ഹെഡിങ് 2 എന്ന സ്റ്റൈൽ അപ്ലൈ ചെയ്യേണ്ടത്. അതിനായി വലത് ഭാഗത്ത് കാണുന്ന സ്റ്റൈൽസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇടതുഭാഗത്തുള്ള ടൈറ്റിൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ടും നമുക്ക് ഹെഡിങ് 2 എന്ന സ്റ്റൈൽ തിരഞ്ഞെടുക്കാം. ഇവിടെ വലത് ഭാഗത്തുള്ള ഹെഡിങ് 2 ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. ഹെഡിങ് 2 സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നതിനായി ആദ്യമായി ഉപശീർഷകം സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഉപശീർഷകം സെലക്ട് ചെയ്തതിന് ശേഷം ഹെഡിങ് 2 എന്ന സ്റ്റൈൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുക. അതേപോലെ ഓരോ ഉപശീർഷകവും അഥവാ സബ് ഹെഡിങ്ങും ഇതേപോലെ ഹെഡിങ് 2 എന്ന സ്റ്റൈൽ അപ്ലൈ ചെയ്യുക. കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഒന്നിൽ കൂടുതൽ സബ് ഹെഡിങ് നമുക്ക് സെലക്ട് ചെയ്യാം. ശേഷം ഹെഡിങ് 2 അപ്ലൈ ചെയ്യുക. ഇപ്പോൾ COVID-19 എന്ന പേരിൽ നൽകിയിട്ടുള്ള ഈ ഫയലിൽ പച്ച നിറത്തിലുള്ള എല്ലാ ഉപശീർഷകങ്ങൾക്കും ഹെഡിങ് 2 എന്ന സ്റ്റൈൽ നൽകിയിട്ടുണ്ട്. അടുത്തതായി ചോദ്യമൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ പേജിൽ തലക്കെട്ടിന് താഴെയായി ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുക. എങ്ങനെയാണ് ഉള്ളടക്ക പട്ടിക അല്ലെങ്കിൽ ഇൻഡെക്സ് ഉൾപ്പെടുത്തുന്നത് എന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ പേജിലേക്ക് സ്ക്രോൾ ചെയ്ത് പോവാം. ഒന്നാമത്തെ പേജിൽ ഹെഡിങ്ങിന് തൊട്ടു താഴെയാണ് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആയതിനാൽ
ഹെഡിങ്ങിന് തൊട്ട് താഴെ കർസർ വെച്ചതിന് ശേഷം ഇൻസേർട്ട് മെനുവിലെ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രാഫി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ ടൈറ്റിൽ എന്ന ഭാഗത്ത് ഉള്ളടക്ക പട്ടിക എന്നോ ഉള്ളടക്കം എന്നോ ഇൻഡെക്സ് എന്നോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. അതേപോലെ നിങ്ങളുടെ ഉള്ളടക്ക പട്ടിക അതേപോലെ നിങ്ങളുടെ ഉള്ളടക്ക പട്ടികക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ നൽകണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഏതെങ്കിലും ലൈറ്റ് കളർ ഇവിടെ നമുക്ക് നൽകാം. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി ഉള്ളടക്ക പട്ടിക ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. വീണ്ടും നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ നൽകിയിട്ടുള്ള രണ്ട് ചോദ്യങ്ങളും വളരെ നല്ല രീതിയിൽ നാം സോൾവ് ചെയ്തു കഴിഞ്ഞു. ഉപശീർഷകങ്ങൾക്ക് ഹെഡിങ് 2 എന്ന സ്റ്റൈൽ നൽകി ഒന്നാമത്തെ പേജിൽ തലക്കെട്ടിന് താഴെയായി ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇനി ഇത് സേവ് ചെയ്യുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. മാറ്റം വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. സേവ് ചെയ്യുന്നതിനായി ഫയൽ സേവ് ആസ് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യത്തിൻ്റെ നമ്പർ ഒന്ന് പരിശോധിക്കാം. പ്രവർത്തനം 2.1 എന്ന നമ്പർ നൽകിയതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്യുന്നതോടുകൂടി ചോദ്യത്തിൽ പറഞ്ഞ പോലെ വളരെ കൃത്യമായി ചോദ്യങ്ങൾക്കനുസരിച്ച് സോൾവ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ഈ വിൻഡോ ക്ലോസ് ചെയ്ത് എക്സാം 10 എന്ന ഫോൾഡറിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നാം സേവ് ചെയ്ത ഫയൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.